ഈ കമ്പ്യൂട്ടറിൽ ഒരു വൈഫൈ കണക്ഷൻ എങ്ങനെ കൊണ്ടുവരാം? ഇതൊരു ലാപ്ടോപ്പാണ്. ഈ ലാപ്ടോപ്പിൽ നമുക്കൊരു വൈഫൈ കണക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി ഈ എൻ എം അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ രണ്ട് വൈഫൈ കണക്ഷനുകൾ അവൈലബിൾ ആണെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഡീലിങ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വൈഫൈ കണക്ഷനുള്ള ഒരു പ്രത്യേകത നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, പാസ്വേഡ് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്തതാണെങ്കിൽ അതിൻ്റെ പാസ്വേഡ് നൽകിയാൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന്. ഇവിടെ നമുക്ക് ഇവിടെ പാസ്വേഡ് നൽകാം. പാസ്വേഡ് നൽകിയതിന് ശേഷം കണക്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഒരു വയർലെസ് നെറ്റ്വർക്കായിക്കൊണ്ട് നെറ്റ്വർക്കിലേക്ക് ഇത് ജോയിൻ്റ് ആവുന്നു. ഇവിടെ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ കണക്ഷൻ ഇൻഫർമേഷൻ നോക്കാം. ഇതിൻ്റെ ഐ പി അഡ്രസ്സ് 192.168.1.3 എന്നാണ് വന്നിട്ടുള്ളത്. ഇത് ഡി എച്ച് സി ബി മുതലാദരം ഓട്ടോമാറ്റിക്കായി വന്ന ഒരു ഐ പി അഡ്രസ്സാണ്. ഇവിടെ വൈഫൈ ഇൻ്റർഫേസ് ആണുള്ളത്. നേരത്തെ ഉള്ള നെറ്റ്വർക്കിൽ നമ്മൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഐ പി വിലാസം 192.168.1.10 എന്ന് നൽകിയിരുന്നു. ആ കമ്പ്യൂട്ടറിലുള്ള ഒരു ഫയൽ, ആ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക് ടോപ്പിലുള്ള ഒരു ഫയൽ എങ്ങനെയാണ് ഈ കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുവരുന്നതെന്ന് നോക്കാം. ഫയലുകൾ കൈമാറാം. ഇതിൽ കൈമാറാൻ പോകുന്ന ഫയലിൻ്റെ പേര് നമുക്കറിയണം. നമ്മൾ ഒരു പഴശ്ശി രാജാവിൻ്റെ ഒരു ചിത്രമുള്ള ഫയലാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഫയൽ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം ഡെസ്ക് ടോപ്പിലാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഈ ഫയൽ നമുക്ക് കൊണ്ടുവരാം? ഇതിനുവേണ്ടി പ്ലേസസ് മെനുവിലെ കണക്ട് ടു സെർവർ ക്ലിക്ക് ചെയ്യണം. കണക്ട് ടു സെർവർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 66 നൽകിയതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യണം SSH:// ആ കമ്പ്യൂട്ടറിൻ്റെ ഐ പി അഡ്രസ് നമുക്കറിയണം. 192.168.1.10 എന്നായിരുന്നു. കണക്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ എൻ്റർ പാസ്വേഡ് ഫോർ 192.168.1.10 ആ കമ്പ്യൂട്ടറിൻ്റെ യൂസർ നെയിമും പാസ്വേഡുമാണ് ഇവിടെ നൽകാൻ ആവശ്യപ്പെടുന്നത്. അതിൻ്റെ യൂസർ നെയിമും അതുപോലെ പാസ്വേഡും ഇവിടെ നൽകുകയാണ്. നൽകിയതിന് ശേഷം കണക്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാനാവും. ഇവിടെ ഇപ്പോൾ 192.168.1.10 എന്ന കമ്പ്യൂട്ടറിൻ്റെ ഹോം ഫോൾഡറും അതിൻ്റെ അനുബന്ധ ഫയലുകളുമാണ് ഇവിടെ തുറന്നു വന്നിട്ടുള്ളത്. ഇനി ഹോമിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എം ടിയിൽ കയറി കഴിഞ്ഞാൽ നമുക്കറിയാം ഡെസ്ക് ടോപ്പിലെ പഴശ്ശിരാജ .jpg എന്ന ഈ ഫയലാണ് നമുക്ക് ആവശ്യം. പഴശ്ശിരാജ .jpg എന്ന ഈ ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്ത് നിങ്ങളുടെ ഡെസ്ക് ടോപ്പിലേക്ക് നമുക്ക് ഇതുപോലെ പേസ്റ്റ് ചെയ്യാൻ കഴിയും. പേസ്റ്റ് ചെയ്ത് നമുക്ക് ഈ ഫയൽ ഒന്ന് തുറന്നു നോക്കാം. പഴശ്ശി രാജാവിൻ്റെ ചിത്രം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ കൈമാറാൻ നെറ്റ്വർക്ക് നമ്മളെ വളരെയധികം സഹായിക്കുന്നു. ഇനി ഇവിടെ ഇനി മറ്റൊരു തവണ നമുക്ക് ഈ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യാൻ ഇത്തരം പ്രവർത്തനങ്ങൾ ആവശ്യമില്ല. ഇവിടെ ഡെസ്ക് ടോപ്പിൽ തന്നെ ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ട്. 192.168.1.10 എന്ന ഈ ഫോൾഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നേരിട്ട് നേരത്തെയുള്ള ഈ ഫയൽ ഇവിടെ തുറന്നു വരുന്നത് കാണാം. നിങ്ങളുടെ സ്കൂൾ ലാബിലുള്ള കമ്പ്യൂട്ടറുകളെല്ലാം ഈ തരത്തിൽ നിങ്ങൾക്ക് പരസ്പരം ബന്ധിപ്പിക്കാവുന്നതാണ്.